നമസ്കാരം മാവൂർ മീഡിയ നാട്ടുവാർത്തകളുമായി ആശന ചാലിയാറും ഇരിവഴിഞ്ഞ പുഴയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വെള്ളത്തിനടിയിലായ വീടുകളിലെ മാവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും 300-ഓളം കുടുംബങ്ങളെ ശനിയാഴ്ച മാറ്റിപ്പാർപ്പിച്ചു 50-ഓളം കുടുംബങ്ങളെ മാവൂർ പഞ്ചായത്തിലെ 4-ഓളം ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത് ശേഷിക്കുന്നവർ ബന്ധുവീട്ടിലും മറ്റ് സുരക്ഷാ സ്ഥലങ്ങളിലുമാണ് കഴിയുന്നത് മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാവൂർ ജെഎംഎപി സ്കൂൾ കച്ചേരിക്കുന്ന് സാംസ്കാരിക നിലയം കണ്ണിപറമ്പ് ക്യാൻസർ സെന്റർ എന്നീ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചത് മാവൂർ തെങ്ങലക്കടവ് ചെറുപ്പ ഊർക്കടവ് കണ്ണിപറമ്പ് ആഴംകുളം കുറ്റിക്കടവ് വളയന്നൂർ കൂളിമാട് മേച്ചരിക്കുന്ന് കച്ചേരിക്കുന്ന് കൽപ്പള്ളി സങ്കേതം പാഴൂർ ചൂലൂർ നായർക്കുഴി എന്നീ പ്രദേശത്തെ 300-ഓളം കുടുംബങ്ങളാണ് ബന്ധുവീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നത് പ്രളയം മൂലം ദുരിതമനുഭവിക്കുന്ന തെങ്ങിലക്കടവ് വില്ലേരിത്താഴം ആഴംകുളം കോട്ടക്കുന്ന് കണ്ണിപറമ്പ് എന്നീ പ്രദേശത്തുകാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ തെങ്ങിലക്കടവ് വാട്സപ്പ് കൂട്ടായ്മയും സിപിഎം ഡിവൈഎഫ്ഐ സംഘടനയും 4 തോണികൾ സർവീസ് നടത്തിയത് ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായി പ്രളയം മൂലം ദുരിതമനുഭവിക്കുന്ന തെങ്ങിലക്കടവിൽ കോഴിക്കോട് ജില്ലാ കളക്ടറെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മാവൂരിൽ ഇറങ്ങിയ കടൽപ്പട്ടാളം 10 ദിവസം മാത്രമുള്ള കുഞ്ഞിനെയും കുടുംബത്തെയും കരയിലെത്തിച്ചു മാവൂർ ചെറുപ്പയ്ക്ക് സമീപം പുഴയോരത്തുള്ള കുടുംബത്തെയും 10 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും സുരക്ഷിതമായി കരയിലെത്തിച്ചു ഏത് സമയത്തും രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സീ റിസോഴ്സ് കോഡ് 6 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത് ഹൈ ജി എസ് എം ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു ഫോർ വിഷ് മാട്രിക്സ് ഫോർ ഹെൽത്തി സ്ലീപ്പ് കാലവർഷം ഗ്രാമങ്ങളിൽ പുഴമത്സ്യച്ചാകര കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഗ്രാമങ്ങളിൽ മീൻപിടുത്തം സജീവമായി കോരിച്ചൊരിയുന്ന മഴയിൽ വീശുവലയും തണ്ടാടിയും ചൂണ്ടയുമായി പുഴമീൻ പിടുത്തക്കാർ അരങ്ങു തകർക്കുകയാണ് വാള ചെമ്പല്ലി കട്ടില ചേർമത്സ്യം വരാൽ മുഴു കടുങ്ങാലി പരൽ മഞ്ഞയേട്ട ഇലാഫി തുടങ്ങി രുചികരമായ പുഴമത്സ്യങ്ങളുടെ ചാകരയാണ് ഗ്രാമങ്ങളിൽ കൊറോണ വൈറസ് ഭീഷണിയും കടൽക്ഷോഭവുമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവാത്തതും കേരളത്തിലെ കടലോരങ്ങൾ ലോക്ഡൌണിലായതിനാൽ ഹാർബറുകൾ അടഞ്ഞുകിടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുഴമീനുകൾ തീൻമേശയിലെത്തുന്നത് പണിയും പണവും ഇല്ലാത്ത ഈ കൊറോണ കാലത്ത് ഐശ്വര്യമുദ്രയാണ് പുഴമീൻ അതിന് ആവശ്യക്കാർ ഏറെയാണ് ദൂരെദിക്കിൽ നിന്ന് പോലും ആവശ്യക്കാർ പുഴമീൻ തേടി ഗ്രാമങ്ങളിൽ എത്തുന്നത് പതിവ് കാഴ്ചയാണ് ഗ്രാമങ്ങളിലെ പട്ടിണി മാറ്റാൻ വീശുവലയും തണ്ടാടിയും ചൂണ്ടയുമായി പുഴയോരങ്ങളിലും തോടുകളിലും വെള്ളക്കെട്ടിലും തപസിരിക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് പൂമീനും കട്ടിലയും ചെമ്പല്ലിയും ചെമ്മീനും ഞെണ്ടും ചേർമത്സ്യവും പരലുകളും തുടങ്ങി ചെറുതും വലുതുമായ നിരവധി മത്സ്യങ്ങളാണ് വലയിൽ കുടുങ്ങുന്നത് ചാലിയാറും ഇരുവഴിഞ്ഞ പുഴയും വെള്ളം നേരെ ഇറക്കമുണ്ടെങ്കിലും ഇനിയും മഴ ശക്തിപ്പെട്ടാൽ വീണ്ടും ജലനിരപ്പ് കൂടാൻ സാധ്യതയുണ്ട് പ്രളയമുള്ള ഏരിയകളിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണ ക്യാമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഈ പ്രാവശ്യം ക്യാമ്പുകൾ നിർത്തിവെക്കുകയായിരുന്നു വീട്ടിൽ വെള്ളം കയറിയവർ ബന്ധുക്കളുടെ വീട്ടിൽ അഭയം തേടി കുന്ദമംഗലം മണ്ഡലം MLA അഡ്വക്കേറ്റ് PTA റഹീം പ്രളയബാധിത സ്ഥലമായ കൂളിമാട് സന്ദർശിച്ചു വർഷാവർഷം നടക്കുന്ന പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നതിന് എന്ത് പരിഹാരമാണെന്ന് ചോദിച്ചപ്പോൾ കൂളിമാട് കടവ് പാലവും കൂളിമാട് കള്ളന്തോട് റോഡും വരുന്നതോടുകൂടി പരിഹാരമാവുമെന്ന് MLA മാവൂർ മീഡിയോട് പറഞ്ഞു എല്ലാ വർഷകാലങ്ങളിലും കൂളിമാട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് 2018-ലും 2019-ലും ഇപ്പൊ 2020-ലും കൂളിമാട് ഒറ്റപ്പെട്ടിട്ടുണ്ട് കൂളിമാട് മറ്റുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ പുതിയ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി അതേപോലെ തന്നെ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിനോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്
ഈ പുളിമാട് പ്രദേശത്ത് ഒരുപാട് വീടുകൾ എല്ലാ വർഷവും ഒഴിയുന്നത് പോലെ ഈ പ്രാവശ്യവും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. കോവിഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ക്യാമ്പുകൾ വേണ്ട എന്ന് ആണ് നാട്ടുകാർ തീരുമാനിച്ചത്. ബന്ധു വീടുകളിലാണ് എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ ഇതുമായി സഹകരിച്ച പൊതുപ്രവർത്തകരെയും നാട്ടുകാരെയും എല്ലാം ഹാർദവുമായി അഭിനന്ദിക്കുന്നു. മരണം. അറത്തിൽ പറമ്പ് വൈഷ്ണവത്തിൽ ത്രിവേണി അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ഭർത്താവ് മനോഹരൻ, മകൻ ശ്രാവൺ. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.